നിങ്ങൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിൾ തന്നെയാണ് തക്കാളി. നമ്മൾ നമ്മളെ ഡെയിലി ലൈഫിൽ തക്കാളി യൂസ് ചെയ്യാത്ത ദിവസങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ തക്കാളി ചെടി നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ശ്രദ്ധ കൊടുത്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിത്തുകൾ നമുക്ക് പല രീതിയിൽ മുളപ്പിക്കാൻ വേണ്ടി സാധിക്കും. നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകൾ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതുപോലെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന തക്കാളിയിൽ നിന്നും അത്യാവശ്യം നല്ല തക്കാളി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നും തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ മുളച്ചു വരുന്ന വിത്തുകളിൽ നിന്നും നല്ല തൈകൾ നോക്കിയിട്ട് നമ്മൾ മാറ്റി നടുക. അതായത് വീക്കർ ആയിട്ടുള്ള തൈകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ക്ലീനായിട്ടുള്ള സീഡ്ലിങ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം നല്ല തൈകൾ നമ്മൾ ഒരു 3-4 ഇല പ്രായമാവുന്ന സമയത്ത് മാറ്റി നടുക. ഇങ്ങനെ മാറ്റി നടുന്ന സമയത്ത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങളോ അല്ലെങ്കിൽ എല്ല് പൊടിയോ ചേർത്തിട്ട് വേണം തൈകൾ മാറ്റി നടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ചെടികൾ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം ഹൈറ്റെല്ലാം വെച്ച് ഇലകളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഫൈനലായിട്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് വലിയൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നമുക്ക് നിലത്തോ ഇത് മാറ്റി നടാം. ഇങ്ങനെ മാറ്റി നടുന്ന സമയത്തും നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ആയത്തിൽ വേണം നമ്മളിത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. തക്കാളി ചെടിയുടെ മേലെ ഭാഗത്തുനിന്ന് തൊട്ടേ വേരുകൾ വരും. പായത്തിൽ കുഴിച്ചിടുന്ന സമയത്ത് വേരോട്ടം പെട്ടെന്ന് ഉണ്ടായിട്ട് നമ്മളെ ചെടി പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഉണ്ടായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം വേണം ഈ ഒരു തൈകൾ മാറ്റി നടാൻ വേണ്ടിയിട്ട്. തക്കാളി, വഴുതനങ്ങ തുടങ്ങിയ ചെടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ഇല്ലെങ്കിൽ ഇത് ബെൻഡായിട്ട് ഇതിൻ്റെ ഗ്രോത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പം നമുക്ക് തക്കാളി ചെടിക്ക് രണ്ട് രീതിയിൽ ഇങ്ങനെ സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത് കയർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം മാർക്കറ്റിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ട്രെല്ലീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് കയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വടികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ മെയിനായിട്ട് ഇതാ ഇതുപോലെയാണ് ചെയ്തു കൊടുക്കാറ്. ഇങ്ങനെയാകുമ്പോൾ തക്കാളി ചെടികളുടെ ഇലകൾക്കൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സപ്പോർട്ടായത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത് കൂടുതൽ നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് കയർ യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വടികൾ യൂസ് ചെയ്തിട്ടും ട്രെല്ലീസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൂണിങ്ങും അതുപോലെ ഈ സക്കേഴ്സ് ഒക്കെ ഒഴിവാക്കലാണ് കേട്ടോ. പലരും സക്കേഴ്സ് ഒന്നും ഒഴിവാക്കുന്നത് കാണാറില്ല. നമ്മുടെ ചെടിയിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കായകൾ നമുക്ക് പിടിച്ചു കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള സക്കേഴ്സ് ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായിട്ട് നമ്മളെ കായ ഉൽപ്പാദനത്തിനെ അത് കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും. ഇവിടെ ഈ ഒരു സക്കർ ഒന്നും നമുക്ക് എന്തായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ ചെറിയ ചെറിയ സക്കേഴ്സ് വരുന്ന സമയത്ത് വേണം നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പഴയ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നതും പ്രൂണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചെടിയുടെ ഉൽപ്പാദനത്തിന് കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് തക്കാളി ചെടി. അപ്പം നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം തക്കാളി ചെടികൾ വളർത്താൻ വേണ്ടിയിട്ട്. മോസ്റ്റ് ആയിട്ടുള്ള സോയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മളെ തക്കാളി ചെടി. അതുകൊണ്ട് തന്നെ വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 2 നേരം മാക്സിമം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. അതുപോലെ തന്നെ വാട്ടർ ഇവാപറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും മണ്ണിൽ എപ്പോഴും ഒരു മോയ്സ്റ്റ് ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ടും നമുക്ക് മൾച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ ചവേലകളോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളൊക്കെ മേലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലൂടെ വീഡ്സൊക്കെ ഗ്രോ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ട് വാട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടികൾ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോട്ടിംഗ് മിക്സ് ആണ് കേട്ടോ. ഞാനിവിടെ ഗാർഡൻ സോയിലും കൊക്കോ പീറ്റും അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ല് പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ചെടിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങളും കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡോമോണസിൽ ആയനിയും നമ്മൾ ഇത്തരത്തിൽ ചേർത്ത് കൊടുക്കുന്നതോടുകൂടി ബാക്ടീരിയൽ വാട്ടം പോലുള്ള ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ ചെടികളിലെയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പോളിനേറ്റേഴ്സ്. അപ്പം നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പോളിനേറ്റേഴ്സ് നശിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളെ ചെടികളിൽ കാര്യമായിട്ടുള്ള രീതിയിൽ പരാഗണം നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ക്രോസ് പോളിനേഷൻ വഴി കായകൾ പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
തക്കാളി ചെടിയെ കാര്യമായിട്ട് ആക്രമിക്കുന്ന കീടങ്ങളാണ് ആഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, കാറ്റർപില്ലേഴ്സ്, സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഇവർക്കെതിരെയായിട്ട് നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ കീടങ്ങൾ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഓരോ വീക്കിലും നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം സീഡ്ലിങ്സ് ഒക്കെ ആകുന്ന സമയത്ത് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആവുന്ന സമയത്ത് ഈ ഒരു അളവ് കൂട്ടാം. ഒരു 10 മില്ലി നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് എടുക്കുന്നത് മസ്റ്റ് ആണ് കേട്ടോ. കമ്പാനിയൻ പ്ലാന്റ്സ് നമ്മളെ ചെടികൾക്കിടയിലൂടെയോ സൈഡിൽ കൂടെയൊക്കെ വെക്കുന്നത് നമ്മളെ ഈ ഒരു രോഗങ്ങളും കീടങ്ങളും ഒക്കെ ബാധിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മളെ മേരി ഗോൾഡ് പ്ലാന്റ് ഒക്കെ അല്ലേ, ഇതൊക്കെ നമ്മളെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മറ്റു ചെടികളും നമ്മളിതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും വെക്കുന്നത് ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിൾ തന്നെയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കിത് കായകൾ തരും. അപ്പോൾ ഇത്തരം കുറച്ച് ടിപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളെയും നമ്മൾ ഭയക്കേണ്ട കാര്യമല്ല. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ഗാർഡൻ ടിപ്സൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. എപ്പോഴും പറയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർ ബൈ.